ഇന്നത്തെ നമ്മുടെ യാത്ര കോടനാട്ടിലേക്കാണ്. ഇപ്പോൾ കോത്തഗിരി എത്തി. ഇന്നലെ വൈകിട്ട് നാട്ടിൽ നിന്ന് 10 മണിക്ക് കാറിൽ കയറിയിരുന്നതാണ്. രാവിലെ 4:30 കോതഗിരി എത്തി. ഇവിടുന്ന് ഒരു നല്ല ചൂടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഷോപ്പൊക്കെ തുറന്നേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെ കയറിയിട്ട് ഉണ്ടാക്കുകയാണ്. വിനുവിനാണെങ്കിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട്. അവൻ തന്നെ കയറി അവരെ കൂടെ ഹെൽപ്പ് ചെയ്ത് ചായയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നേരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കോടനാട്ടിലേക്ക്. വെള്ളി വെളിച്ചം കീറി മുറിച്ചുകൊണ്ട് സൂര്യൻ്റെ കിരണങ്ങൾ ആകാശത്തിങ്ങനെ മിന്നിമറയുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ വെയ്റ്റിങ്ങിലാണ്. ഇവിടെ കോടനാട് വ്യൂ പോയിൻ്റിൽ വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നത് കാണണം. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ആഗ്രഹങ്ങളിൽ ഒന്നാണിത്. അപ്പുറത്ത് മഞ്ഞുപാളികൾ ക്ലൗഡ് ബെഡുകൾ ഇങ്ങനെ രൂപപ്പെട്ടത് ഈ വെളിച്ചത്തിലൂടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്ന പാറ കണ്ടില്ലേ, ഈ കാറ നല്ല രസം കേട്ടോ. ഒരു മല കാണാൻ, ഒരു ചെറിയ സിംഹത്തിന് തല പോലെ, പക്ഷെ ഇതിനകത്ത് അത്രത്തോളം ക്ലിയർ അല്ല. ഇത് അല്ലാതെ വ്യൂവിൽ കാണാൻ, ഞങ്ങൾ നമ്മളെ കൈ കണ്ണുകളിൽ കൊണ്ട് കാണാൻ ഒരു അപാരമാട്ടോ. അതിൻ്റെ താഴെയൊക്കെ നല്ല കോട മൂടിയിട്ടുണ്ട്, നന്നായിട്ട് നല്ല രസമായിട്ടുണ്ട്. സൂര്യനാണെങ്കിൽ ഉദിച്ചു വരുന്നേ ഉള്ളൂ, ഉദിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഉദിച്ചു വരുന്ന സമയമാട്ടോ. നല്ല തണുപ്പാട്ടോ, 10 ഡിഗ്രി 11 ഡിഗ്രിയൊക്കെ തണുപ്പ്. ഞങ്ങളിപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ 10 ഡിഗ്രിയിലാണ് തണുപ്പിൽ നിൽക്കുന്നത്. കോടനാടാണ്, അത് ആദ്യം പറഞ്ഞില്ല അല്ലേ. കോടനാട്, തമിഴ്നാട്ടിലെ കോടനാട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു ഫേമസ് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. പോരാത്തതിന് നമ്മുടെ തമിഴ്നാട് പഴയ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്വന്തം നാടാണ് കോടനാട്. അപ്പോൾ കോടനാടിലെ ഒരു വ്യൂ പോയിൻ്റിൽ സൂര്യൻ ഉദിക്കുന്നത് കാണണം എന്നുള്ളൊരു വലിയൊരു മോഹമായിരുന്നു. അതുപോലെ ഇവിടുത്തെ ക്ലൗഡ് ബേഡ്സുകൾ അതൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ല, ഉദിച്ചു വരുന്നേ ഉള്ളൂ. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞു, 6:35 ഓൾമോസ്റ്റ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7:10 എത്താൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ക്ലൗഡ് കൂടുന്നു, തണുപ്പ്, ഓ ഭയങ്കര ഫീല്. പിന്നെ ഇവിടുത്തെ മലനിരകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരു വാട്ടർഫോൾസ് കാണുന്നുണ്ട് അവിടെ. അതുപോലെ ഈ ഒരു പ്രകൃതി, കാട്ടുപോത്തൊക്കെ വരുന്നത് പറയണത്, പക്ഷെ കോട മൂടിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പറയാം വരുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്കവിടെ കുറച്ച് മുകളിൽ പുൽമേടൊക്കെ ഉണ്ട്, ആ പുൽമേടൊക്കെ ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ആലോചിക്കണം. എല്ലാവരും ടീംസൊക്കെ ഉണ്ട് അവിടെ, ഭയങ്കരമായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ ഇരുന്നിട്ട്. അപ്പോൾ നമുക്ക് അതാണ് ഇന്നത്തെ വീഡിയോ, കോടനാടിൻ്റെയും പിന്നെ അവലാഞ്ചി പോകണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മനോഹരമായിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ഷോട്ട്സ് ഒക്കെ കിട്ടണമെന്നുള്ളൊരു പ്രതീക്ഷയിലാട്ടോ ഇന്നത്തെ വീഡിയോ. വീണ്ടും നമ്മൾ ഇതുപോലെയുള്ള ഗ്രാമങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, പ്രകൃതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോകാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ ഈ ഒരു യാത്ര. അതിനെ കുറിച്ചല്ലേ, വളരെ നല്ല അഭിപ്രായം, ഞാൻ പറഞ്ഞുതരാം. മെതു മെതുവാ വിരി വിരിവാ വിഴിയറിവാ എനക്കാണവലേ നീതാ കിട്ടവരിയാ. ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ബസ് സർവീസ് ഉണ്ട് നമുക്ക് നേരെ ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് കൊടൈക്കനാൽ വരെ വരാം. കോത്തഗിരി വന്നിട്ട് കോത്തഗിരി നിന്ന് വരാം. അപ്പോൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ്സാണ്, ആദ്യത്തെ ബസ്സാണ്, സൂര്യോദയം കാണാൻ ആദ്യത്തെ ബസ്സാണ്. പക്ഷേ ഇത് വരുമ്പോഴേക്കും നമ്മൾ സൂര്യൻ ഉദിച്ച അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് വന്നു കഴിഞ്ഞാൽ സൂര്യോദയം കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ബസ് സർവീസ് എന്തായാലും ഇവിടുന്നുണ്ട്. പിന്നെ ഇവിടുന്നൊരു വ്യൂ അത് അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ മലനിരകളൊക്കെ കണ്ടില്ലേ, എന്തൊരു രസമെന്ന് നോക്കിയാൽ മലനിരകൾ കാണുന്നുണ്ട്. ഒരു പുൽമേടുകളാണ്, ബസ് വരും പോക്കും കഴിഞ്ഞു അവിടെ നിന്നിട്ട്. പിന്നെ ഈ ഒരു വ്യൂ, ഇവിടെ എവിടെയൊക്കെ കാട്ടുപോത്തുകൾ വരുന്നൊക്കെ പറഞ്ഞിരുന്നു, അതിൻ്റെയൊക്കെയാണ് പുൽമേട് മുകളിലാണോന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് കാണണം. ഇനിമേനാണോ
അവിടെ ഒരു മയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. മയിലിനെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രതിമയോ നനങ്ങാതെ നിൽക്കുന്നുണ്ട്. അതൊന്ന് ചിറക് വിരിച്ചിരുന്നെങ്കിൽ സംഭവം പൊളിയാകും കേട്ടോ. രക്ഷയില്ല. ഇവിടെയാണ് താഴെ നമ്മൾ ബസ് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഈ താഴെ നമ്മൾ ഇന്നലെ രാത്രി അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇവിടെയാണ് ബസ് ഇറങ്ങിയിട്ട് ആ മുകളിൽ കാണുന്ന ഇതാണ് വാച്ച് ടവർ. നമ്മൾ അവിടെ കയറിയിട്ടാണ് സൂര്യോദയം കണ്ടത്. താഴെ കുറച്ച് പിള്ളേർ ഇരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് നല്ലൊരു വ്യൂ ഉണ്ട്. അവിടെ പോയാൽ നല്ല ക്ലൗഡ് ബെഡ് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടുന്ന് സൂര്യോദയം കറക്റ്റായിട്ട് കാണാം. താഴത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഈ ക്ലൗഡ് ബെഡ് കറക്റ്റായിട്ട് കാണാം. അപ്പം നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. Guys, see, oh, cloud beds on top. ഒരു രക്ഷയില്ല. ബ്യൂട്ടിഫുൾ. ആ സൂര്യൻ പോയി ഉദിച്ചു വന്നു. അപ്പം മുകളിൽ വന്നാണ് ക്ലൗഡ് ബെഡ്സ്. ഇതിനെ ഡെഫിനറ്റ്ലി നമ്മൾ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. അത് തൊട്ട് താഴെ ഇറങ്ങിയിട്ട് തന്നെ ക്ലൗഡ് ബേഡ്സിൻ്റെ അവിടെ വന്നിരിക്കുക കേട്ടോ. ക്ലൗഡ് ബേഡ്സ് ഒരു രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയി പോയി കേട്ടോ. സത്യത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതും ഈ ഊട്ടി വരുമ്പോൾ ഇവിടെ അതിൽ തിരക്കൊന്നുമില്ല. കോടനാട് ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് പോലും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും നല്ല രസമായിട്ടുള്ള ഒരു ക്ലൈമറ്റ്, നല്ല തണുപ്പുള്ള ക്ലൈമറ്റ്, അതേപോലെ ഭയങ്കരമായിട്ട് എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നേച്ചർ. കാട്ടുപോത്തുകളെ കാണുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കാട്ടുപോത്തിനെ ഇതുവരെ കണ്ടിട്ടില്ല. കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇതിൻ്റെ ഒരു ഒരു മനോഹാരിത കോടനാട് അമേസിംഗ് പ്ലേസ്. ഈ കാണുന്ന ഹോട്ടലുകളാട്ടോ. ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. താമസിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സ്റ്റേ എടുത്തിട്ടില്ല. രണ്ട് നാലഞ്ച് ഹോട്ടലുകൾ ഉണ്ട് കേട്ടോ. അവിടെ പത്തിലുണ്ടോ ക്ലൗഡ് ബെഡുകൾ വീണ്ടും ഹോയ്. അതിൻ്റെ നിൽക്കുന്ന ആ മലയാണ്. കാരണം ഈ ഫോണിൽ കാണുമ്പോൾ ചെറുതായിട്ട് കാണുന്നത്, പക്ഷേ ആക്ച്വലി അതിലേറെ വലുപ്പമുണ്ട്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു മുനി തപസ്സിരിക്കുന്ന പോലെയോ അങ്ങനെ എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്. നമ്മളെ മുനിമല എന്നൊക്കെ പറയാമല്ലേ. ഓക്കെ, ആക്ച്വലി ഓക്കെ, അതിൻ്റെ താഴെ ക്ലൗഡ്സ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ എത്ര അടി ഹൈറ്റിലാവും നോക്കൂ, ഒന്ന് ഇമാജിൻ ചെയ്യാവോ. ഞാൻ ഏതായാലും ഞാൻ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് പറയാം എത്ര അടി ഹൈറ്റിലാണ് എന്നുള്ളത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഈ തേയിലത്തോട്ടങ്ങൾ, ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു ക്ലൗഡ് ബെഡ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ വന്നിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഈ തണുപ്പും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം അല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, മനോഹരമായിരിക്കും, ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും അല്ലേ. ഇന്നലെ ഇങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ എസ്റ്റേറ്റാണ്, കോടനാടിലെ എസ്റ്റേറ്റ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എസ്റ്റേറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ആ അമ്മ മരിച്ചതോടുകൂടി ഇത് ഒരുപാട് വിവാദത്തിൽപ്പെട്ടിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു ഭൂമിയാണ് ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ആ ഒരു ഗേറ്റാണിത്. ഇങ്ങനെ ഒരുപാട് ഗേറ്റ് ഉണ്ട് പല ഭാഗങ്ങളിലായിട്ടോ കേട്ടോ. ഒരുപാട് ഏക്കറ കണക്കിനുള്ള അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കോടനാട് എസ്റ്റേറ്റ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാടിൻ്റെ നീലഗിരി ഡിസ്ട്രിക്റ്റ് നമ്മളെ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ കുന്നിൻ ചെരുവുകളും ആകാശങ്ങളും തന്നെയാണല്ലേ. എന്താ ഭംഗി. എല്ലാം ഡിഫറെന്റ് കളർ എന്ന് പറഞ്ഞാലും ഒരു കോംബോ കളർ പോലെ അല്ലേ. അതായത് ഒരു വീട് ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, മറ്റേ എല്ലോ എല്ലോ. നമ്മൾ നല്ല നേരത്തെ മിക്സ്ഡ് ആയിരിക്കുമല്ലോ അല്ലേ.